Hello, Assalamualaikum. How are you all doing? Ellavarkum suganam vishwasikkunnu. So welcome back to my YouTube channel. Ella divasam sister aitla video call adu must aanu. Idinte niece aanu Noha. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് എ സ്മോൾ ഡേ ഔട്ട് വിത്ത് മൈ ഇൻലോസ്. ഡേ ഔട്ട് മാത്രമല്ല, അവർ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു കുറി നടത്തുന്നുണ്ട്. സോ എല്ലാ മന്തും ഇതേപോലുള്ളൊരു ഒത്തുചേരലുണ്ടാവും. അത് എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അങ്ങനെ പോക്കാണ് അവർ ചെയ്യാറ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി ആ ഒരു പ്ലേസിലേക്ക് വിട്ടു. നമ്മളിന്ന് പോകുന്ന പ്ലേസിൻ്റെ പേര് Agri പാർക്ക് എന്നാണ്. ഈ ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വേളം പെരുവയൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളോട്ടേക്ക് പോകാനുണ്ട് ഈ ഒരു പ്ലേസിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മളെ വഴിയും ചെറുങ്ങനെ തെറ്റിയിരുന്നു. പക്ഷേ നമ്മൾ ഫൈനലി ഈ സ്പോട്ടിലെത്തി. നമ്മളെ ബാക്കിൽ വരുന്ന രണ്ട് വണ്ടിക്കും നമ്മളെപ്പോലെ തന്നെ ചെറിയ രീതിയിൽ വഴി തെറ്റിയതുകൊണ്ട് അവർ കുറച്ച് ലേറ്റായി ഈ സ്പോട്ടിലേക്ക് എത്താൻ. പിന്നെ നമ്മൾ ആദ്യത്തെ ആൾക്കാർ ഉള്ളിലേക്ക് കയറി. വിചാരിച്ചതുപോലേ അല്ലായിരുന്നു, അടിപൊളി പ്ലേസായിരുന്നു. നമ്മുടെ കൂടെ കുറേ ചോട്ടാസ് ഉണ്ടായിരുന്നു. അവരായിരുന്നു മോർ എക്സൈറ്റഡ്, കാരണം അവർക്ക് വേണ്ട എല്ലാ ഫൺ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടത് മാത്രമല്ല, അവിടെ ഹോഴ്സ് സഫാരി, പിന്നെ പെഡൽ ബോട്ടിംഗ്, പിന്നെ ഷിക്കാരി ബോട്ട്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടെ ശരിക്കും കുറച്ച് നേരത്തെ വരണം, കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ തിങ്ക് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം 9 ആണ്, മോർണിംഗ് 9 to 9 വരെയാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇതേപോലെ ഒരു ഷോപ്പുണ്ട്, ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം കിട്ടുന്നത്. ഉപ്പിലിട്ടതിൽ ഞാൻ അധികം ചൂസ് ചെയ്യാൻ മാംഗോ തന്നെയാണ്. പിന്നെ വല്ലപ്പോഴും നെല്ലിക്ക എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളെ ബാക്കിലുണ്ടായ രണ്ട് വണ്ടിക്ക് ചെറുങ്ങനെ വഴി തെറ്റിട്ടുണ്ടായിരുന്നു എന്ന്. ഫൈനലി അവരും എത്തി. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ അവർ പൂളിലിറങ്ങി അവരുടെ കളി സ്റ്റാർട്ട് ചെയ്തു. പൂളിലുള്ള കുട്ടികളൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവിടെ തന്നെ ഒരു ലേഡീസ് സ്റ്റാഫിനെയൊക്കെ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ഒരു നിസ്കാര റൂം സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഇത്ര ആൾക്കാരാണ് ഇവിടെ വന്നത്. ഫാമിലീൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ നല്ലോണം എൻജോയും ചെയ്തു. ഈ ഒരു പാർക്കിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. ഈ ഒരു ഗ്രീനറിയും യെല്ലോ ഫ്ലവേഴ്സും പിന്നെ റിവേഴ്സ് സൈഡും. ഷോട്ടാസൊക്കെ പൂളിൽ എൻജോയ് ചെയ്യുന്ന സമയത്ത് വലിയ ആൾക്കാരൊക്കെ സ്വിം ചെയ്യലും കോമഡീസും അവരുടേതായ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു. മാഷാല്ലാ, ഇതൊക്കെ അമ്മായിസ് ആണ്. അവരെല്ലാവരും മൾട്ടി ടാലൻറ്റഡ് ആണ്, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ വാസ് പെഡൽ ബോട്ടിങ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. ഇതെൻ്റെ മോമിൻ്റെ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പെഡൽ ബോട്ടിങ്ങിന് പോകുന്നത്. ലൈക്ക് ഫസ്റ്റ് ഞാനിരുന്നോളാം, ഞാൻ ചവിട്ടിക്കോളാം എന്നെല്ലാം പറഞ്ഞിട്ടാണ് കയറിയത്. പക്ഷേ ചവിട്ടി തുടങ്ങിയേറെ മനസ്സിലായത് ഇത് കുറച്ച് കഷ്ടപ്പാടാന്നുള്ളത്. ഞാൻ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്ത ആളും എൻ്റെ സെയിം അവസ്ഥയായിരുന്നു. നമ്മൾ ചവിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ ആ ബോട്ടിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നുണ്ടായത്. വേറെ ബോട്ടിൽ കയറിയ ആൾക്കാരൊക്കെ ഒരു 2-3 rounds പോയിട്ട് വന്നു. നമ്മൾ സ്റ്റിൽ അവിടെ തന്നെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി കളിക്കലായിരുന്നു. നമ്മൾ കുറേ ശ്രമിച്ചു ചവിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ നമ്മളെ മുമ്പിലുണ്ടായ ആൾ നമ്മളെ കയറെടുത്തിട്ട് നമ്മളെ വേവിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്നിട്ടും അതും പോസിബിൾ ആയിട്ടില്ല. അവസാനം അതും അവിടെ വിട്ടു. പിന്നെ നമ്മൾ വേറെ ബോട്ടിലേക്ക് മാറിക്കയറി. സത്യം പറഞ്ഞാൽ എന്നേരം കുറച്ച് സമാധാനമായത്, കാരണം നമ്മൾ നാലാൾക്കാരും നല്ലോണം പേടിച്ചിന്. ആ ബോട്ടിൽ കയറിയ ഫുള്ളോ ഫണ്ണായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. Thank you.
ബോട്ട് സഫാരി ഒക്കെ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ അവിടുത്തെ കഫേയിലേക്ക് പോയി. കഫേയിൽ ചായയും അതേപോലെ തന്നെ കടിയൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. നമ്മൾ നേരെ കഫേയിൽ പോയി ചായ കുടിച്ചു. അങ്ങനെ നല്ല ചായയെല്ലാം കുടിച്ച് സെറ്റായി. ഈ രാത്രി ടൈമിനും ഈ ഒരു പ്ലേസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫുള്ളായിട്ട് എല്ലാം കാണാനും എൻജോയ് ചെയ്യാനും പറ്റിയിട്ടില്ല. ബുള്ളോ കാർട്ടും ഹോസ് സഫാരി അങ്ങനെ കുറച്ചൊക്കെ മിസ്സായിപ്പോയി. സോ യാ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോയാൽ മതി. 9 AM അവിടെ സ്റ്റാർട്ട് ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾക്ക് വേണ്ട ലഞ്ചും അതേപോലെ തന്നെ സ്നാക്സും അവർ അവിടെ സെറ്റാക്കി വെക്കും. പിന്നെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് പോയി, അവിടെ നിന്ന് ഫുഡ് അടിച്ചു, പിന്നെ ബാക്ക് ടു ഹോം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.